ഹലോ, ഹമ്മിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. ചിക്കൻ പീസിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മസാലയൊന്ന് തേച്ചു കൊടുക്കുക. ശേഷം ഇതിനെ അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുത്ത് കോരിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഇട്ടൊന്ന് ഉരുക്കിയെടുക്കുക. ബട്ടർ ഉരുകിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 15 കാഷ്യൂനട്ട്, 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാളയൊക്കെ ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കുക. മറ്റുള്ള റെസിപ്പിക്ക് ചെയ്യുന്നത് പോലെ സവാള നല്ല പോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 4 തക്കാളി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകുപൊടി ചേർക്കുക. ബട്ടർ ചിക്കന് കളറ് നൽകുന്നത് ഈ കാശ്മീരി മുളകുപൊടിയാണ്. അപ്പോൾ കാശ്മീരി മുളകുപൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് ചൂടുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനെ നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുത്ത പേസ്റ്റിനെ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ശേഷം നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനെ തിളക്കാനായിട്ട് അനുവദിക്കുക. തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് വറുത്തു വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ല വെണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളക്കാനായിട്ട് അനുവദിക്കുക. തിളച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും 1/2 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ കസൂരി മേത്തിയും ഫ്രഷ് ക്രീമും ഒക്കെ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഇതിനെ വീണ്ടും നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കുക. ചെറുതായിട്ട് തിള വരാൻ തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനെ സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇനിയും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.